ഹായ് ഗൈസ്, എവർക്കും സി എസ് എക്സാം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ നീ വിളിക്കൂടെ നോക്കാൻ പോകുന്ന ഐ എസ് എൽക്ക് പുതിയ രണ്ട് ടീമുകൾ ജോയിൻ ചെയ്യാൻ പോകുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസാണ് നമ്മൾ നീ വിളിക്കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. വീട്ടിലോട്ട് കിടക്കാനായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെല്ലൈക്കണം കൂടെ നിന്ന് വിളിച്ചു വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. നമ്മുടെ ന്യൂസിലോട്ട് കിടക്കാനായിട്ട് മുന്നേ നമ്മളൊരു അഡീഷണൽ ചാനൽ തുടങ്ങിയിട്ടുണ്ടായില്ല. നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വളരാതെ മാതിരി തന്നെ കുറച്ച് കുറച്ച് വ്ലോഗ്സുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട്ടിലോട്ട് ഇറങ്ങാം. അപ്പൊ എക്സാമ്പിൾ നീ വിളിക്കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഐ എസ് എൽത്തെ രണ്ട് ടീമുകള് ഐ എസ് എൽക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ് നമ്മൾ നീ വിളിക്കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ഐ എസ് എൽക്ക് പുതിയ രണ്ട് ടീമുകൾ വരുന്നു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിപ്പോർട്ട്. ഈ കഴിഞ്ഞ ബുധനാഴ്ച എഫ് എസ് ഡി എൽ നടത്തിയ ഒരു യോഗത്തിലാണ് നമ്മുടെ ലീഗിലത്തെ ടീമുകളുടെ എണ്ണം 12 ഉയർത്താൻ നമ്മുടെ എഫ് എസ് ഡി എൽ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഐ എസ് എൽക്ക് പുതിയ രണ്ട് ടീമുകളും വരുന്നതിനായിരിക്കും. അതിനോടൊപ്പം തന്നെ ലീഗ് എങ്ങനെ കോമ്പറ്റേറ്റീവ് ആകാം, ലീഗിന് വേണ്ട ഡെവലപ്മെന്റ്സിന്റെ തീരുമാനങ്ങളും നമ്മുടെ എഫ് എസ് ഡി എൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ബുധനാഴ്ച നടന്ന യോഗത്തിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ എസ് എൽക്ക് പുതിയ രണ്ട് ടീമുകൾ വരുന്നുണ്ടായിരിക്കും. അതായത് ഒരു ടീമിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷ മാറി തന്നെ, ഈസ്റ്റ് ബംഗാളാണ് ഒരു ടീം നമ്മുടെ ഐ എസ് എൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് വേണ്ടിട്ടുള്ള ബിഡ് ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും ലോക്ഡൌൺ കഴിഞ്ഞതിനു ശേഷം സബ്മിറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും ഐ എസ് എൽ 2020-21 സീസണിലേക്ക് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. നമ്മളെല്ലാരും സംശയിച്ച മാതിരി തന്നെ ഈസ്റ്റ് ബംഗാൾ ഇത്രയധികം ട്രാൻസ്ഫേഴ്സ് നടത്തുമ്പോൾ നമ്മളെല്ലാരും പ്രതീക്ഷിച്ച മാതിരി തന്നെ ആ ഒരു സംഭവം സത്യമായിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാൾ അടുത്തൊരു സീസണിലേക്ക് എന്തായാലും ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുറച്ചു നാളുകൾക്കുള്ളിൽ അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ റിപ്പോർട്ട് അങ്ങനെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഈസ്റ്റ് ബംഗാളിന്റെ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ്. ഏകദേശം ഐ എസ് എൽ തുടങ്ങി കുറച്ച് സീസൺ കഴിഞ്ഞപ്പോൾ മുതൽ ഈസ്റ്റ് ബംഗാൾ ഐ എസ് എൽക്ക് വരാൻ നോക്കുന്നതിനാണ്. 2017 അവര് നമ്മുടെ ഐ എസ് എൽക്ക് ജോയിൻ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സും ബിഡും എല്ലാം സമർപ്പിച്ചാണ്. അതിനാൽ നമ്മുടെ ഐ എസ് എൽ എഫ് എസ് ഡി എൽ തള്ളുകയായിരുന്നു, കാരണം സ്പോൺസർഷിപ്പ് കുറവാണെന്ന് പറഞ്ഞിട്ട്. അതിനാൽ ഇപ്പോ ഈസ്റ്റ് ബംഗാളിന് അതിന് വേണ്ട സ്പോൺസർഷിപ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവര് വലിയ വലിയ കമ്പനി, അമേരിക്കൻ കമ്പനീസ് ആയിട്ട് ടൈപ്പ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അതും രണ്ട് കമ്പനീസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ അടുത്തൊരു സീസണിലേക്ക് നമ്മുടെ ഐ എസ് എൽ ജോയിൻ ചെയ്യുന്ന ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. തന്നെ നമ്മുടെ നോക്കൌട്ട് ടൂർണമെന്റ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ, പക്ഷെ അത് നടന്നിട്ടില്ല. അത് അടുത്ത മാസത്തെ ഒരു യോഗത്തിലായിരിക്കും, ആ ഒരു മീറ്റിംഗിലായിരിക്കും നമ്മുടെ നോക്കൌട്ട് ടൂർണമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യാന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മറ്റൊരു ടീം ഏതാന്ന് നിങ്ങളുടെ ചോദ്യം ഇപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ മറ്റൊരു ടീമിന്റെ കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല, അത് ഏതൊരു ടീമാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് റൂമേഴ്സുകൾ കിട്ടുന്നതനുസരിച്ചിട്ട് മറ്റൊരു ടീം ഐ എസ് എല്ലിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന പഞ്ചാബ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ അത്രത്തോളം കൺഫേം ആയിട്ടില്ല, പക്ഷേ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യം ഏകദേശം കൺഫേം ആയി. അവരെന്തായാലും അടുത്ത സീസൺ ഐ എസ് എല്ലിൽ കളിക്കുന്നതാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. അപ്പൊ എന്തായാലും എന്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.